ജസ്റ്റിസ് ശ്രീദേവിയുടെ നിര്യാണത്തിൽ വ്യഥ അനുഭവിക്കുന്ന ഇൻസ്പിറേഷൻ കുടുംബാംഗങ്ങളോടൊപ്പം ഞാനും പങ്കുചേരുന്നു. ഞാൻ ഉൾപ്പെട്ട ജുഡീഷ്യറിയിൽ ഒരംഗമായിരുന്നു എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഞാനുമായിട്ട് വളരെ അടുത്ത സുഹൃത്ത് ബന്ധം പുലർത്തിയിരുന്ന ഒരു വനിതയായിരുന്നു. അവര് ജില്ലാ ജഡ്ജിയായിരുന്ന കാലം തൊട്ടുള്ള വളരെ അടുത്ത പരിചയം ഏറ്റവും കൂടുതലായി വന്നത് അവർ ഹൈക്കോർട്ട് ജഡ്ജിയായി കഴിഞ്ഞപ്പോഴാണ്. അതിനു മുമ്പ് അവര് കുടുംബക്കോടതിയുടെ ജഡ്ജിയായിട്ടിരുന്ന കാലത്ത് ആ കുടുംബക്കോടതിയുടെ കോടതികളുടെ നിയന്ത്രണം ഹൈക്കോടതിയിൽ നിന്നും എൻ്റെ കയ്യിൽ നിക്ഷിപ്തമായിരുന്നപ്പോൾ ഞാൻ അവരുടെ കോടതിയിൽ ഒരു ദിവസം ഒരു സന്ദർശനത്തിന് ചെന്നു. അവർ ആ കോടതി നടത്തുന്നത് ഞാൻ നേരിട്ട് കണ്ടു. അതൊരു മാതൃകയായിരുന്നു. ഞാനത് പലരോടും പിന്നെ കുടുംബക്കോടതികൾ നടത്തുന്നവരോട് പറഞ്ഞിട്ടുണ്ട്, ശ്രീദേവി നടത്തുന്നത് പോലെ തന്നെ കുടുംബക്കോടതികൾ കൈകാര്യം ചെയ്യണമെന്ന്. റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് ഞാൻ സുപ്രീം കോടതി ജഡ്ജിയായിട്ടിരുന്ന സമയത്ത് അവർ ഡൽഹിയിൽ വരുമ്പോഴെല്ലാം ഒരു പ്രാവശ്യം പോലും മുടങ്ങാതെ എൻ്റെ വീട്ടിൽ വരുമായിരുന്നു. ഞാനും അവരുമായിട്ട് ഒരു കുടുംബബന്ധം തന്നെ അങ്ങനെ ഉണ്ടായതാണ്. അതിനുശേഷം അവർ വനിതാ കമ്മീഷനിലെ ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് നടത്തിയ പ്രവർത്തനങ്ങളെല്ലാം എല്ലാവരുടെയും മുക്തകണ്ഠം പ്രശംസയ്ക്ക് പാത്രീഭൂതയായി തീർന്നിട്ടുണ്ട്. അവർ ഒരു തയ്യാറാക്കിയ ഗ്രന്ഥത്തിന് അവതാരി എഴുതാനായിട്ട് അവരെ എന്നെ സമീപിച്ചു എന്നത് തന്നെ എനിക്കതൊരു വലിയ ഒരു അംഗീകാരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ നല്ലൊരു എനിക്കാകാവുന്ന തരത്തിലൊരു മുഖവരി എഴുതി കൊടുത്തു. അത് അവർക്ക് വളരെ തൃപ്തികരമാണെന്ന് എന്നോട് പിന്നെ പറയുകയും ചെയ്തു. അവരുടെ മരണം ഒരു തരത്തിൽ കുറച്ച് അപ്രതീക്ഷിതമായിരുന്നു. അവർക്ക് രോഗമുള്ളവരും എനിക്കറിയാമായിരുന്നെങ്കിലും ഇപ്പോഴത്തെ കാലത്ത് ആ രോഗത്തിന് നല്ല ചികിത്സാവിധികളൊക്കെ ഉണ്ട്. രോഗത്തിൻ്റെ ഇടയ്ക്കും അവരെന്നെ വിളിക്കുമായിരുന്നു. അതുകൊണ്ട് അവരുടെ മരണം എനിക്ക് ഒരു വ്യക്തിപരമായ ഒരു നഷ്ടമായി ഞാൻ അനുഭവപ്പെടുന്ന ഒരാളാണ്.